നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 ഡിസംബർ 28 എ ഓഹ്യും ആണ്. ഐ എൻ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറി, സേഫ്റ്റി വാൽവ് തിയറി, ഇത് എഴുതിയത് ലാലാ ലജ്പത് റായ് ആണ്. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിലെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിലെ സെക്രട്ടറി എ ഒ ഹ്യൂം. ഐ എൻ സി രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു. ഐ എൻ സിയുടെ രൂപീകരണത്തിൽ പങ്കെടുത്ത ഏക വനിത കാദംബിനി പണ്ഡിറ്റ്. ഐ എൻ സിയുടെ രൂപീകരണത്തിൽ പങ്കെടുത്ത ഏക മലയാളി ജി പി പിള്ള. ഐ എൻ സിയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭുവാണ്. ഐ എൻ സിക്ക് കോൺഗ്രസ് എന്ന പദം നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജി. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 72. ഐ എൻ സിയിലെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യം അയ്യർ. ഐ എൻ സിയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിലാണ്. ഐ എൻ സിയുടെ രണ്ടാമത്തെ സമ്മേളനത്തിലെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഐ എൻ സിയുടെ മൂന്നാമത്തെ സമ്മേളനം 1887 മദ്രാസിൽ വെച്ചായിരുന്നു. ഐ എൻ സിയുടെ മൂന്നാമത്തെ സമ്മേളനത്തിലെ പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ. ഐ എൻ സിയിൽ രണ്ടു തവണ പ്രസിഡന്റായ ഏക വിദേശിയാണ് വില്യം വെണ്ടർ ബേൺ. ഐ എൻ സിയുടെ ആദ്യ ഹിന്ദു മതക്കാരനായ പ്രസിഡന്റ് പി ആനന്ദ ചാർലു. ഐ എൻ സിയിൽ ആദ്യമായി രണ്ടു തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി. ഐ എൻ സിയിൽ മൂന്ന് തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഐ എൻ സിയുടെ മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആൽഫ്രഡ് പെസ്. വന്ദേ മാതരം ആലപിക്കപ്പെട്ട ഐ എൻ സി സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ ഐ എൻ സി സമ്മേളനം 1899 ലക്നൗ സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. ഐ എൻ സിയുടെ ആദ്യ മലയാളി പ്രസിഡന്റ് സി ശങ്കരൻ നായർ. 1905 ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഐ എൻ സിയിൽ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം. നിങ്ങൾക്കിത് തികച്ചും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.